ഹായ്, ഇന്നത്തെ പുതിയ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ന്യൂസ് പേപ്പറും ഇന്നലത്തെ ന്യൂസ് പേപ്പറും ഒരുമിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. എസ് സി റെഫ്യൂസസ് മോർ ടൈം ടു ബിൽക്കിസ് കേസ് കൺവിക്ട്സ് എന്ന് പറയുന്ന ന്യൂസ് ആണ് ആദ്യത്തെ ന്യൂസ്. അത് വേറെ ഒന്നുമല്ല, ബിൽക്കിസ് ബാനു കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഒന്ന് ഒരു സെന്റൻസ് അതിനെ കുറിച്ച് പറഞ്ഞേക്കാം. ഗുജറാത്തിൽ റയറ്റ്സ് ഉണ്ടായ സമയത്ത് ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന ഒരു ലേഡിയെ അവിടുത്തെ ആൾക്കാർ റേപ്പ് ചെയ്തിരുന്നു. ആ റേപ്പ് ചെയ്ത പ്രതികൾക്ക് ലൈഫ് ഇംപ്രിസൺമെന്റ് വിധിച്ചിരുന്നു. പക്ഷേ അവർക്ക് പിന്നെ റമീഷൻ കൊടുത്തു. റമീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ശിക്ഷ ഇളവ് കൊടുക്കുന്നതിനാണ് റമീഷൻ എന്ന് പറയുന്നത്. അപ്പം അത് കൊടുത്തു. അത് പക്ഷേ ഇല്ലീഗലാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തി. കാരണം ഈ കേസിന്റെ വിചാരണ നടന്നത് ഗുജറാത്തിലല്ല, മഹാരാഷ്ട്രയിലാണ്. ഏത് സ്റ്റേറ്റിലാണോ വിചാരണ നടക്കുന്നത് ആ സ്റ്റേറ്റുകാർക്ക് മാത്രമേ റമീഷൻ കൊടുക്കാവൂ. പക്ഷെ ഇത് മഹാരാഷ്ട്രക്കാരല്ലേ ഇപ്പൊ റമീഷൻ കൊടുക്കേണ്ടത്, പക്ഷെ ഗുജറാത്താണ് കൊടുത്തത്. അപ്പൊ ഈ ഈ പറഞ്ഞ പ്രതികളായിരുന്ന ആൾക്കാർ മോചനം കിട്ടിയവർ എത്രയും പെട്ടെന്ന് തിരിച്ച് കോടതിയിൽ കീഴടങ്ങണം എന്ന് ആവശ്യപ്പെട്ടു സുപ്രീം കോടതി. പക്ഷേ അവർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു അതിന്. പക്ഷെ സുപ്രീം കോടതി അത് അനുവദിച്ചില്ല. അതാണ് ഈ ന്യൂസ് എന്ന് പറയുന്നത്. അതല്ലാതെ അതിനകത്ത് വേറെ ഒന്നും കൂടുതലായിട്ട് പറയാൻ ഇല്ല. പിന്നെ ഒ പി എസ് ഗെറ്റ് നോ റിലീഫ് ഫ്രം എസ് സി ഓൺ എക്സ്പെൽഷൻ. അത് നമുക്ക് ആവശ്യമുള്ള ഒ പി എസ് എന്ന് പറഞ്ഞാൽ ഒ പനീർസെൽവം ആണ് പഴയ തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ. അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയെ എ ഡി എം കെ എന്ന് പുറത്താക്കിയായിരുന്നു. എ ഡി എം കെ എന്നല്ല, സ്റ്റാലിന്റെ ഡി എം കെ എന്നല്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്, നമുക്ക് ആവശ്യമില്ല, തമിഴ്നാട്ടിലെ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ റിഫോംസ് ലെഡ് ടു ഇന്ത്യ സക്സസ് ഇൻ സ്പോർട്സ്. അതിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്. അതിനെ കുറിച്ചും നമ്മളുടെ ടോപ്സ് എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു സ്കീമുണ്ട്, അതിനെ കുറിച്ചൊക്കെയാണ് മോഡി ഈ ഒരു ന്യൂസിൽ പറയുന്നത്. ടോപ്സ് ടാർഗറ്റ് ഒളിമ്പിക്. ഇന്ത്യയിൽ ഇപ്പൊ സ്പോർട്സിൽ അത്യാവശ്യം ഒരു ഉണർവുണ്ടായി. പക്ഷേ അപ്പോഴും നമ്മൾ ഇന്നലെ നമുക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു ന്യൂസ് സ്പോർട്സ് ഫീൽഡിൽ നിന്നുണ്ടായി. കാരണം എന്ന് വെച്ചാൽ ഹോക്കി എന്ന് പറയുന്ന ഇനം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒളിമ്പിക്സിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തതാണ്. കഴിഞ്ഞ തവണ നമുക്കൊരു ബ്രോൺസ് മെഡൽ കിട്ടി. നമ്മളുടെ ഫീമെയിൽ ടീം ഫോർത്ത് പൊസിഷനിൽ ഫിനിഷും ചെയ്തായിരുന്നു, മെഡലൊന്നും കിട്ടിയില്ലെങ്കിലും. പക്ഷേ നമ്മളുടെ ഫീമെയിൽ ടീം ഇപ്രാവശ്യം ഒളിമ്പിക്സിലേക്ക് ക്വാളിഫൈ ചെയ്തില്ല ഹോക്കിയിൽ. പക്ഷേ പുരുഷന്മാർ ഓൾറെഡി ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് രണ്ടിലും മെഡൽ പ്രതീക്ഷയായിരുന്നു. അപ്പം എന്നിരുന്നാലും സ്പോർട്സിൽ അത്യാവശ്യം നമുക്കൊരു ഉണർവുണ്ട്. ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഏഷ്യൻ ഗെയിംസിൽ 100-ൽ കൂടുതൽ മെഡൽസ് നേടി. ഏഷ്യൻ ഗെയിംസിൽ 100-ൽ കൂടുതൽ മെഡൽസ് നേടുന്ന ഏഷ്യയിലെ നാലാമത്തെ രാജ്യമായിട്ട് അതുവഴി ഇന്ത്യ മാറി. ചൈന ഓൾറെഡി അത് വിൻ ചെയ്തിട്ടുണ്ട്. ജപ്പാനും സൗത്ത് കൊറിയയൊക്കെ സ്ഥിരമായിട്ട് അത് വിൻ ചെയ്യാറുണ്ട്. അപ്പൊ നാലാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി. അത് ഒരു സ്പോർട്സിൽ ഒരു ഉണർവിനെ കാണിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഹിസ്റ്ററിൽ ഏറ്റവും കൂടുതൽ മെഡൽസ് നേടി, 7 മെഡൽസ്. അത് വലിയ കാര്യമൊന്നുമല്ല, അമേരിക്കയ്ക്ക് എല്ലാം ഒരു അത്ലറ്റ് ഒറ്റയ്ക്ക് നേടുന്ന മെഡൽസ് ആണ്. പക്ഷെ സ്റ്റിൽ ഇന്ത്യ ഈസ് ഷോയിങ് സം ഇംപ്രൂവ്മെന്റ്. അത് ഒരു അപ്രീസിയേഷന് കാരണമാകുന്ന ഒരു കാര്യമാണല്ലോ. അതുപോലെ നമുക്ക് ഒരു ലോക ചാമ്പ്യൻ ഉണ്ടായിരിക്കുന്നു നീരജ് ചോപ്ര. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് സ്പോർട്സിൽ. അപ്പൊ അതിന്റെ കാരണമായിട്ട് പറയപ്പെടുന്നത് ഒന്ന്, ഗവൺമെന്റ് വരുന്ന ടോപ്സ് എന്ന് പറയുന്ന സ്കീമാണ്. ടോപ്സ് എന്ന് പറയുന്നത് എന്താണ്, ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം. ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം എന്ന് പറഞ്ഞാൽ ടാലന്റ് കാണിക്കുന്ന താരങ്ങളെ കണ്ടെത്തിയിട്ട് ആ കണ്ടെത്തിയ താരങ്ങൾക്ക് അത്യാവശ്യം ഫിനാൻഷ്യൽ സപ്പോർട്ട്, അവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഈ സ്കീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് അവർ കൊടുക്കും. ഈ സ്കീമിൽ ഉൾപ്പെടുന്ന താരങ്ങൾക്ക് പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കണ്ട, അവർക്ക് വേറെ ആരെയും സപ്പോർട്ട് വേണ്ട. ഗവൺമെന്റ് വിൽ കംപ്ലീറ്റ്ലി സ്പോൺസർ ദം. ദെയർ എക്സ്പെൻസസ് വിൽ ബി മെറ്റ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ആൻഡ് ഇഫ് ദേ ആർ റിക്വസ്റ്റിംഗ് ഫോർ ഫോറിൻ കോച്ച്, ദാറ്റ് വിൽ ബി പ്രൊവൈഡഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അങ്ങനെ എല്ലാ രീതിയിലും അവർ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് നീരജ് ചോപ്രയൊക്കെ വളർന്നു വന്നത്. അപ്പൊ ടോപ്പ് സ്കീം ഗവൺമെന്റ്, പക്ഷെ അതിലൊരു പരിധിയൊരു കാര്യമുണ്ട്. ടോപ്പ് സ്കീം ഗവൺമെന്റ് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്പോർട്സ് താരങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. രണ്ടാമത് അതായിട്ട് ഗവൺമെന്റ് പറയുന്ന വെച്ചാൽ സ്പോർട്സിനെ ജനകീയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതായിട്ട് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എന്നുള്ള പേരിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എല്ലാ വർഷവും കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ വെച്ച് ഒരു നാഷണൽ യൂത്ത് ഗെയിംസ് നടത്താറുണ്ട്. അതിൽ നിന്നാണ് പലപ്പോഴും താരങ്ങൾ ഉയർന്നു വരുന്നത്, പുതിയ പുതിയ ടാലന്റ്സ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഇനാഗുറേഷൻ ആണെന്നല്ല മോഡി നടത്തിയത്, അതെവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം, ചെന്നൈയിലാണ്. ഇപ്പോഴത്തെ ഖേലോ ഇന്ത്യ നാഷണൽ യൂത്ത് ഗെയിംസ് നടക്കുന്നത് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം, ചെന്നൈയിൽ. അപ്പൊ അതൊക്കെയാണ് ഈ പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ഒളിമ്പിക്സ് വരെയാണ്, പാരീസ് ഒളിമ്പിക്സ്. അത് ഈ വർഷമാണ് നടക്കുന്നത്. അപ്പൊ അതിൽ ആ പേജിൽ അതൊക്കെയാണ് പറയാനുള്ളത്. അതിന് അടുത്ത പേജിലേക്ക് പോകുമ്പോ ഈ ഇന്ത്യയിൽ ഐസ് ഹോക്കി, സ്കീയിങ് അതുപോലുള്ള വിനോദങ്ങൾ നടത്താൻ ഇപ്പൊ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അതിനെ കുറിച്ചൊരു ന്യൂസ് ഇവിടെ കാണാം. വാമർ വിന്റർ ഇമ്പാക്ട്സ് ഐസ് ഹോക്കി എന്ന് പറഞ്ഞൊക്കെ ഒരു ന്യൂസ്. അപ്പം അത് നമ്മൾ ഈ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്തതാണ്. ഗുൽമർഗ് എന്ന് പറയുന്ന കാശ്മീരിലെ ഏറ്റവും വലിയ ഒരു ടൂറിസം ഹോട്ട്സ്പോട്ടില് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിരുന്ന, ടൂറിസ്റ്റുകൾ അട്രാക്ട് ചെയ്തിരുന്ന തന്നെ സ്കീയിങ് ഒക്കെ ആയിരുന്നു. ഇപ്പം അവിടെ അതിനനുസരിച്ചുള്ള മഞ്ഞ് പാളികൾ ഉണ്ടാകുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് തന്നെയാണ് അതിന്റെ കാരണം. അതുപോലെ ഐസ് ഹോക്കി മറ്റൊരു തരത്തിലുള്ള മഞ്ഞ് പാളികളിൽ നടത്തുന്ന ഒരു കായിക വിനോദമാണ്, അതൊന്നും നടക്കുന്നില്ല.
നോർത്ത് ഇന്ത്യയിൽ നിന്നും ഈ വിന്റർ ആണ്, ഭയങ്കര ഫ്രീസിംഗ് ആയിട്ടുള്ള വിന്റർ ആണ്. പക്ഷെ സ്റ്റിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും അതൊന്നും ഈ പറഞ്ഞ ഐസ് പാളികളൊന്നും ഉണ്ടാകാത്തതിന്റെ പ്രോബ്ലംസിനെ കുറിച്ചൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നീട് അവിടെ പിന്നെ നമ്മളിവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നോർത്ത് ഈസ്റ്റിലെ സ്റ്റേറ്റുകളുടെ, നോർത്ത് ഈസ്റ്റിൽ മൊത്തം 8 സ്റ്റേറ്റുകളാണുള്ളത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നറിയപ്പെടുന്ന കുറെ സ്റ്റേറ്റുകളുണ്ട് നമുക്കറിയാം. ആസാമും മേഘാലയ ത്രിപുരയും മിസോറാമും മണിപ്പൂരും എല്ലാം അതിനകത്ത് വരുന്നതാണ്. അരുണാചൽ പ്രദേശും എല്ലാം, നാഗാലാൻഡും എല്ലാം. ആ 8 സ്റ്റേറ്റുകൾ അവരുടെ നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ എന്നുള്ള പേരുടെ ഒരു ഗ്രൂപ്പ്, അതൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന്റെ അകത്ത് ഈ ഒരു ഗ്രൂപ്പിന്റെ മീറ്റിംഗ് എല്ലാ വർഷവും ഗവൺമെന്റ് നടത്താറുണ്ട്. നോർത്ത് ഈസ്റ്റേൺ റീജിയന്റെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റേൺ കൗൺസിലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ അമിത് ഷായുടെ നേതൃത്വത്തിൽ ആ മീറ്റിംഗ് ഇന്നലെ നടന്നു. അതിനെ കുറിച്ചാണ് ആ ന്യൂസ് എന്ന് പറയുന്നത്. മേഘാലയയുടെ ഗവർണറൊക്കെ അമിത് ഷായുടെ കൂടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ മേഘാലയയുടെ ഗവർണർ ഫാഗു ചൗഹാൻ ആണ്. ഫാഗു ചൗഹാൻ മേഘാലയയുടെ ചീഫ് മിനിസ്റ്ററും കൂടെയുണ്ട്. കൊൺറാഡ് സക്മ മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ. പിന്നെ അവിടുത്തെ എല്ലാ സ്റ്റേറ്റുകളുടെ ചീഫ് മിനിസ്റ്റേഴ്സ് അതിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരുടെ പേരൊന്നും ഇപ്പൊ പറയുന്നില്ല. മൊത്തം 8 സ്റ്റേറ്റുകളാണ്. അതിൽ ഏറ്റവും വലിയ സ്റ്റേറ്റാണ് നോർത്ത് ഈസ്റ്റിലെ നമുക്കറിയാം ആസാം എന്ന് പറഞ്ഞ. ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് ഹിമാന്ത ബിശ്വ ശർമ്മ. പിന്നീട് ആ പേജിൽ നമുക്ക് അത്രേ പറയാനുള്ളൂ. നമുക്ക് അതിനടുത്ത പേജിലേക്ക് പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പോൾ വീണ്ടും നമ്മൾക്ക് പഠിക്കാനൊരു കാര്യം അതിനകത്തുണ്ട്. ഇന്നലെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഒരു ഇനാഗുറേഷൻ നടത്തി. ആ ഇനാഗുറേഷനാണ് നമുക്ക് പറയാനുള്ളത്. ആ ഇനാഗുറേഷൻ എന്താണെന്ന് വെച്ചാൽ, വേണമെങ്കിൽ നമ്മളുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രോജക്റ്റുകളിൽ ഒരെണ്ണമായ, അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്കീമുകളിൽ ഒരെണ്ണമായ മേക്ക് ഇൻ ഇന്ത്യയുടെ ഒരു വലിയ വിജയമായിട്ട് ആ സ്കീമിന് ഗവൺമെന്റ് അവതരിപ്പിക്കുന്നുണ്ട്. അത് വിജയം തന്നെയാണ്. കാരണം ബോയിങ് എന്ന് പറയുന്ന കമ്പനി നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ സിവിൽ എയർക്രാഫ്റ്റ് മാനുഫാക്ചറേഴ്സ് ആണ്. ഡിഫൻസിന്റെ ഉണ്ട് അവർക്ക്, പക്ഷെ സ്റ്റിൽ സിവിൽ ഏവിയേഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ രണ്ട് എയർക്രാഫ്റ്റ് മാനുഫാക്ചറേഴ്സ്, ഒന്ന് ബോയിങ്ങും വേറെ ഒന്ന് എയർബസും ആണ്. ബോയിങ് അമേരിക്കൻ കമ്പനിയാണെങ്കിൽ എയർബസ് ഫ്രഞ്ച് കമ്പനിയാണെന്നുള്ള വ്യത്യാസം മാത്രമാണ്. ഈ ബോയിങ് അവരുടെ അമേരിക്കയ്ക്ക് വെളിയിലുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ നടത്തിയിരിക്കുകയാണ്. ബോയിങ് ഇന്ത്യ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സെന്റർ, BAETC എന്ന് പറയും. ബോയിങ് ഇന്ത്യ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സെന്റർ BAETC ബംഗളൂരുവിൽ ഇനാഗുറേറ്റ് ചെയ്തു. അത് ഇത് ഒരു സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഫെസിലിറ്റി ആണ്. ഇത് എയർക്രാഫ്റ്റുകളുടെ ഡിസൈനിങ്ങിനൊക്കെയാണ് ഈ ഒരു ഫെസിലിറ്റി അവർ യൂസ് ചെയ്യുന്നത്. പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ബോയിങ് ഇന്ത്യയിൽ എൻറ്റയർലി ഡിസൈൻ ചെയ്ത എയർക്രാഫ്റ്റ് അടുത്ത കുറച്ച് വർഷത്തിനകത്ത് വെച്ച് ഇറക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുവേണ്ടിയുള്ളൊരു ഫെസിലിറ്റിയാണിത്. അപ്പൊ ഭാവിയിൽ ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത വിമാനങ്ങൾ ചിലപ്പോൾ മാനുഫാക്ചറിംഗ് വേറൊരു രാജ്യത്താവാം, പക്ഷെ ഡിസൈനിങ്ങും എല്ലാം ഇന്ത്യക്കകത്തായിരിക്കും നടക്കുന്നത്, ബോയിങ് ഇറക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബോയിങ് അമേരിക്കയ്ക്ക് വെളിയിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇന്നലെ ബംഗളൂരുവിൽ ഇനാഗുറേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ബോയിങ് സുകന്യ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പരിപാടി കൂടെ അതിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തു ഇന്ത്യക്കാർക്ക് വേണ്ടി. ബോയിങ് സുകന്യ പ്രോഗ്രാം, ഈ സുകന്യ എന്ന പേരൊക്കെ വന്നാൽ നമുക്ക് മനസ്സിലാവും പെമ്പളറുമായിട്ട് ബന്ധപ്പെട്ട് എന്താണെന്നാണ്. സുകന്യ സമൃദ്ധി അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ടൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഗേൾ ചൈൽഡിന് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്താ ഗേൾ ചൈൽഡിന് വേണ്ടി മാത്രമേ നമുക്ക് ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കൊരു ആ ഒരു അക്കൗണ്ട് ഉണ്ട്, എനിക്കല്ല, എന്റെ മോളുടെ പേരിൽ ഞാൻ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഗേൾ ചൈൽഡിലുള്ള പേരൻസിന് ബാങ്കുകളിൽ പോയി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അവരുടെ പേരിൽ നമുക്ക് ഇയർലി പൈസ ഇടാം. അത് അവരുടെ 18 വയസ്സ് കഴിയുമ്പോൾ ആ പെൺകുട്ടിക്ക് ആ പൈസ കിട്ടുകയുള്ളൂ, നമുക്കത് എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഗേൾസിന്റെ എംപവർമെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ സുകന്യ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ ഗേളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഈ ബോയിങ് സുകന്യ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എയിംസ് ടു സപ്പോർട്ട് ദ എൻട്രി ഓഫ് മോർ ഗേൾ ചിൽഡ്രൻ ഫ്രം അക്രോസ് ഇന്ത്യ ഇൻ ടു ദ കൺട്രീസ് ഗ്രോയിങ് ഏവിയേഷൻ സെക്ടർ. ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളരുന്ന ഏവിയേഷൻ സെക്ടർ ഇന്ത്യയിലാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് 15 കോടി പാസഞ്ചേഴ്സ് ആണ് കഴിഞ്ഞ ഒറ്റ വർഷം ഇന്ത്യയിലെ ഏവിയേഷൻ സെക്ടറിൽ യാത്ര ചെയ്തത്. ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സ് മാത്രം ഏതാണ്ട് 15 കോടിയോളം ആൾക്കാരാണ് യാത്ര ചെയ്തത്. അത് 30 കോടിയാവും അടുത്ത 6 വർഷം കൊണ്ടെന്നാണ് ഇന്നലെ ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞേക്കുന്നത്. അതായത് 2030 ബൈ 2030 ഇന്ത്യാസ് ഏവിയേഷൻ ഇൻഡസ്ട്രി വിൽ ഗ്രോ ടു എ ജൈജാന്റിക് സൈസ്. ഓക്കെ, ദാറ്റ് മീൻസ് അറൌണ്ട് 30 crores ഓഫ് ഇന്ത്യൻസ് വിൽ ട്രാവൽ യൂസിംഗ് എയർക്രാഫ്റ്റ് ഇൻ ദ ഇയർ ഓഫ് 2030 എന്നാണ്. അപ്പോ
സിവിൽ ഏവിയേഷൻ സെക്ടർ ആ ഒരു സൈസിലേക്ക് വളരെയാണ്. അപ്പൊ അതിൽ പെൺപിള്ളേരുടെ പക്ഷേ പാർട്ടിസിപ്പേഷൻ ഭയങ്കര കുറവാണ്. യാത്ര ചെയ്യുന്നവരുടെ എണ്ണത്തിന്റെ കാര്യമല്ല പറഞ്ഞേക്കുന്നത്, നമ്മളുടെ ഈ ഒരു സെക്ടറിൽ ജോലി ചെയ്യുന്ന. അപ്പൊ ഇവരെ കൂടുതലായിട്ട് ഗേൾസിനെ കൂടുതലായിട്ട് ഏവിയേഷൻ, ഇന്ത്യയിലെ ഏറ്റവും ഗ്രോയിങ് ആയിട്ടുള്ള ഏവിയേഷൻ സെക്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സ്കീമാണ് ബോയിങ്ങിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്, ഒരു സി എസ് ആർ ഇനിഷ്യേറ്റീവ്, ബോയിങ് സുകന്യ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പം അതിനെ കുറിച്ചും അവിടെ കാണാം. പിന്നെ അതൊക്കെയാണ്. അപ്പം മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ബോയിങ് കമ്പനി ഇന്ത്യയിൽ ഈ ഒരു ഫെസിലിറ്റി ബി ഐ ഇ ടി സി സ്റ്റാർട്ട് ചെയ്തത്. ഇന്ത്യയിലല്ല, ഏഷ്യയിലെ തന്നെ ഒരു ഏവിയേഷൻ ഹബായിട്ട് നമ്മളുടെ ബംഗളൂരു വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഏവിയേഷൻ ഹബായിട്ട് മാറാൻ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു സിവിൽ ഏവിയേഷൻ കമ്പനി, ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു സിവിൽ ഏവിയേഷൻ കമ്പനിയായിട്ട് നമ്മളുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കമ്പനിയായ എച്ച് എ എൽ വളരുകയാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അവരിപ്പോ അമേരിക്കൻ കമ്പനിയായ ജിഇയുടെ ജെറ്റ് എഞ്ചിനൊക്കെ ഇന്ത്യയിൽ ജിഇയുടെ ടെക്നോളജിയൊക്കെ ട്രാൻസ്ഫർ, ജിഇ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് ജെറ്റ് എഞ്ചിൻ ഇന്ത്യയിൽ മാനുഫാക്ചർ, അത് എച്ച് എ എല്ലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ബംഗളൂരുവിന് തൊട്ടടുത്തുള്ള തുംകൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഇടയ്ക്ക് എച്ച് എ എൽ ഇനാഗ്രേറ്റ് ചെയ്തു. അത് ബംഗളൂരു അല്ല, പക്ഷെ സ്റ്റിൽ ഇറ്റ് ഇസ് എ പ്ലേസ് വെരി വെരി നിയർ ടു ബംഗളൂരു. അപ്പം അത് തുംകൂറിലാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് ഈ പറഞ്ഞ നമ്മളുടെ ബംഗളൂരുവും ആൻഡ് അഡ്ജോയിനിങ് ഏരിയാസും ഒരു ഏവിയേഷൻ ഹബായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അത് പറഞ്ഞ ഏഷ്യാസ് ലാർജസ്റ്റ് ഹെലികോപ്റ്റർ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഇൻ തുംകൂർ, അത് അറിഞ്ഞിരിക്കണം. ഇത് ഞാനിപ്പോ ഇതിൽ ഒരുപാട് പോയിന്റ്സ് പറഞ്ഞു, അതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. തുംകൂറിലാണ് ഏഷ്യയിലെ ലാർജസ്റ്റ് ഏവിയേഷൻ ഹെലികോപ്റ്റർ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി. അത് ഇപ്പോഴല്ല ഇനാഗ്രേറ്റർ, കുറച്ചു കാലമായി. ഇത്രയാണ് ആ പേജിലുള്ള ന്യൂസുകൾ. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ എഡിറ്റോറിയലാണ്. എഡിറ്റോറിയൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇന്നത്തെ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യാനില്ല, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഗിയറിംഗ് അപ്പ് ഫോർ ചേഞ്ച് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ, ഇത് ഇന്ത്യയുടെ ഐ എം ഡി 150th വർഷം കംപ്ലീറ്റ് ചെയ്തു. 150 ഇയേഴ്സ്, 150 ഇയേഴ്സ് ഓഫ് എക്സിസ്റ്റൻസ്. ദാറ്റ് മീൻസ് ഐ എം ഡി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ബ്രിട്ടീഷ് പീപ്പിൾ, അവർ കോളനി ആയിട്ട് ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് 150 ഇയേഴ്സ് എഗോ ആണ് ഐ എം ഡി, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണത്തിന്റെ ഐ എം ഡി, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇനാഗ്രേറ്റ് ചെയ്തത്. അതിന്റെ 150th ആനിവേഴ്സറി ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഐ എം ഡി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ ഈ കാലാവസ്ഥാ നിരീക്ഷണം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എവിടെയൊക്കെയാണ് ശ്രദ്ധ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഫസ്റ്റ് എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാനിപ്പോ അത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വായിച്ചു നോക്കുക. ഒപ്പം തന്നെ അത് മാത്രമല്ല അതിൽ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മളുടെ പല തെഹസീൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഈ താലൂക്ക് പോലുള്ള ഏരിയാസിനെയാണ്. ആ ഏരിയാസിൽ റെയിൻഫോൾ ഒരുപാട് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഡെക്കേഡ്സ് ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, റെയിൻഫോൾ കൂടിയ സ്ഥലങ്ങളുണ്ട്. അത് നമ്മളുടെ റാബി ക്രോപ്സിന്റെയും അതുപോലെ കരിഫ് ക്രോപ്സിന്റെയും കൾട്ടിവേഷൻ എങ്ങനെ ബാധിക്കുന്നു, അതിനെ കുറിച്ചുള്ള സ്റ്റഡിയും പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ എഡിറ്റോറിയൽ നടന്നത്. ഈ ഐ എം ഡിയുടെ 150th ആനിവേഴ്സറി വന്നു, അതിൻ്റെ കൂടെ ഈ ഒരു സ്റ്റഡി വരുന്നു, അതിനെ കുറിച്ചാണ് ഈ എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ പക്ക പൊളിറ്റിക്കലാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിസ്റ്റന്റ് ഗോൾ എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ഇവിടെ ഭാരത് ജോഡോ ന്യായയാത്ര എന്നുള്ള പേരിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന, മാർച്ച് 20 മുംബൈയിൽ അവസാനിക്കുന്ന, അതായത് ഇലക്ഷൻ തുടങ്ങുന്നതിന് തൊട്ട് ഒരാഴ്ച മുമ്പായിട്ടായിരിക്കും ഈ യാത്ര അവസാനിക്കാൻ പോണ, അതിന്റെ ഗോൾസ്, ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള, അത് പൊളിറ്റിക്സ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ മറ്റു കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാം, അല്ല അതിനടുത്ത പേജിലേക്ക് പോകാം. അതിനടുത്ത പേജ് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പേജാണ് അവിടെ. ഇന്ത്യ വിൽ ബി എമംഗ് ദ വേൾഡ്സ് തേർഡ് ടോപ്പ് 3 എക്കോണമീസ് ഇൻ മൈ നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞ് മോഡി പറഞ്ഞിരിക്കുകയാണ്. അതായത് മോഡി പറയുന്നത് പുള്ളിക്ക് തന്നെ നെക്സ്റ്റ് ടേം വീണ്ടും കിട്ടുമെന്നാണ്. അതായത് 5 വർഷം കൂടെ ഞാൻ ഭരിക്കും, ആ ഭരണ കാലഘട്ടത്തിൽ ഇന്ത്യ വേൾഡിലെ തേർഡ് ലാർജസ്റ്റ് എക്കോണമി ആവുമെന്നാണ് പുള്ളി പറയുന്നത്. പക്ഷെ അത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും ദാറ്റ്സ് എ ഫാക്ട്. എന്താണ് ഫാക്ട്? പുള്ളി വീണ്ടും വരും എന്ന് പറഞ്ഞല്ല ഫാക്ട് ആണെന്നത്, അത് ജനങ്ങൾ അറിയിക്കുന്ന കാര്യമാണ്. ഇന്ത്യ വിൽ ബി ദ തേർഡ് ലാർജസ്റ്റ് എക്കോണമി ബൈ ദ ഇയർ ഓഫ് 2027-28. ദാറ്റ് ഈസ് ദ പ്രഡിക്ഷൻ ഓഫ് ഓൾ ദ എക്കണോമിസ്റ്റ് അറൌണ്ട് ദ വേൾഡ്. ഈവൻ ഐ എം എഫ്, വേൾഡ് ബാങ്ക് ലൈക്ക് ഗ്ലോബൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ഓൾസോ പ്രെഡിക്റ്റഡ് ദ സെയിം. സോ ഇറ്റ് ഹാസ് സയന്റിഫിക് ബേസിസ്, ഇറ്റ് ഹാസ് എക്കണോമിക് ബേസിസ്. സോ അത് വേറെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ 2028 ചിലപ്പോൾ അതിന് മുമ്പേ തന്നെ ഇന്ത്യ വേൾഡിലെ തേർഡ് ലാർജസ്റ്റ് എക്കോണമി ആവും, ബീറ്റിംഗ് ചൈന ആൻഡ് ജർമ്മനി. അപ്പം അത് ഒരു സത്യമാണ്. പിന്നീട് ഇതിനകത്ത് അമൃത് എന്ന് പറയുന്ന ഒരു സ്കീമിനെ കുറിച്ച് പറയുന്നുണ്ട്. അമൃത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അടൽ മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ അവിടെയുണ്ട്. അടൽ
മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ. ഇതൊരു അർബൻ മിഷൻ ആണ്. ടു increase the basic infrastructural facilities of around 500 urban areas in India. ഇന്ത്യയിലെ 500 urban areas-ന്റെ infrastructural facilities improve ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അർബൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് ആണ് അമൃത് അടൽ മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് വൈസ് അനദർ പ്രോഗ്രാം ഈസ് ഓൾസോ ബീങ് റൺ ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയിം ഈസ് സ്മാർട്ട് സിറ്റി മിഷൻ. ദാറ്റ് ഈസ് ഫോർ 100 cities. ഇത് 100 cities വേണ്ടിയിട്ടാണ്. ഏതാണ് സ്മാർട്ട് സിറ്റി? നമ്മൾ തിരുവനന്തപുരവും അതിന്റെ അകത്ത് ഉണ്ട്. അതാണ് നിങ്ങൾ ഈ റോഡെല്ലാം കുത്തിക്കളച്ചിട്ടേക്കുന്ന കാണുന്നത്. ഇപ്പം അതേസമയത്ത് അമൃത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എല്ലാ അർബൻ സെന്റേഴ്സ് അതൊന്നും, അതിലിപ്പോ പത്തനംതിട്ടയും കോട്ടയം ഒക്കെ ഉണ്ട്. അത് പക്ക സിറ്റി അല്ലല്ലോ. അതൊന്നും സിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഏതാണ് സ്മാർട്ട് സിറ്റി? ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ അത്രയാണ് ആ ന്യൂസിന്റെ അകത്ത് പറയാനുള്ളത്. ബാക്കി താഴോട്ട് വരുമ്പോ നാസ, ഇതൊരു വലിയ ന്യൂസാണ്. നാസ സ്പേസ് ക്രാഫ്റ്റ് പിങ്ക്സ് Chandrayaan-3 ലാൻഡർ ഓൺ ദ മൂൺ. Chandrayaan-3 വലിയൊരു സക്സസ് ആയിരുന്നു നമുക്കറിയാം. ഈ Chandrayaan-3 ലാൻഡറിന്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, വിക്രമാണ്, വിക്രം ലാൻഡർ. ആ വിക്രം ലാൻഡറിലേക്ക് നാസയുടെ ഒരു സ്പേസ് ക്രാഫ്റ്റ് ആയ ലൂണാർ റീകണ്ണൈസൻസ് ഓർബിറ്റർ എൽ ആർ ഒ എന്ന് പറയുന്ന, പിന്നീട് നാസയുടെ ഒരു ഒരു ഓർബിറ്റർ ഒരു ഇൻഫ്രാറെഡ് ബീം അയച്ചു, ഒരു ലേസർ ബീം അയച്ചു. ആ ലേസർ ബീമിന് റിസീവ് ചെയ്ത് വിക്രം റെസ്പോണ്ട് ചെയ്തു. അത് ഒരു മേജർ സയന്റിഫിക് ഡെവലപ്മെന്റ് ആണെന്നാ പറയുന്നത്. അപ്പൊ നാസ മൂണിന്റെ അടുത്തൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന അവരുടെ എൽ ആർ ഒ എന്ന് പറയുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റിൽ നിന്ന് ഒരു ലേസർ ബീം സെൻഡ് ചെയ്യുന്നു. ആ ലേസർ ബീം ഇന്ത്യയുടെ Chandrayaan-3 ലാൻഡറായ വിക്രം അതിന് റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് ആ പേജിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം. പിന്നീട് ആ പേജ് വേറൊരു കാര്യം ഇവിടെ പറയാം. ടോപ്പ് ഫോർ ഡെസിഗ്നേറ്റ് 656 ലോയേഴ്സ് ആസ് സീനിയർ അഡ്വക്കേറ്റ്സ്. എനിക്ക് ഇത്രയും കാലം അറിഞ്ഞിടാത്ത ഒരു സംഗതിയായിരുന്നു, ഈ സുപ്രീം കോടതിക്ക് അഡ്വക്കേറ്റ്സിന്റെ സീനിയർ അഡ്വക്കേറ്റ്സ് എന്നൊരു ടാഗ് കൊടുക്കാൻ പറ്റും. അത് അവരുടെ അറിവിന്റെയും എക്സ്പീരിയൻസിന്റെയും ബേസിലാണ്. അങ്ങനെ ഇന്നലെ ഇന്ത്യയിലെ ഏതാണ്ട് 56 ലോയേഴ്സിന് സീനിയർ അഡ്വക്കേറ്റ്സ് എന്നുള്ള ടാഗ് കൊടുത്തു. അതിൽ തന്നെ കുറെ പേര് വിമൻ ആണ്. അതിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. അങ്ങനെ സീനിയർ അഡ്വക്കേറ്റ്സ് ടാഗ് കിട്ടിക്കഴിഞ്ഞാൽ കോടതിയില് അവരുടെ കേസസിനൊക്കെ കൂടുതൽ പരിഗണനയോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും സീനിയർ അഡ്വക്കേറ്റ്സ് എന്നൊരു ടാഗ് ഒക്കെ കൊടുക്കാൻ സുപ്രീം കോടതിക്ക് പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം. എന്തായാലും എനിക്ക് അത് അറിഞ്ഞിടാത്ത ഒരു പുതിയ പോയിന്റ് ആണ്. ബാക്കി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാവുന്നതല്ല എന്റെ അർത്ഥം. പക്ഷെ സ്റ്റിൽ നമ്മൾ കുറെ കാലം കൊണ്ട് കോടതികളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നെങ്കിലും ഇങ്ങനെ സീനിയർ അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഇപ്പോഴാണ് അറിയുന്നത്. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അവിടെ കൂടുതലും പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. പൊളിറ്റിക്കൽ ന്യൂസിലെ നമുക്ക് ആവശ്യമുള്ള ന്യൂസുകളൊന്നും അല്ല കൂടുതലും. എല്ലാം നമുക്ക് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമുക്കൊന്നും വേണ്ട. അതിന്റെ അടുത്ത പേജിലേക്ക് പോവാം. അതിന്റെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ റോയൽ വെൽക്കം എവൈറ്റ്സ് ഇമാനുവൽ മാക്രോൺ ഇന്ത്യയിൽ എന്തിനു വരും നമുക്കറിയാം. ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേയിലെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇമാനുവൽ മാക്രോൺ 2 ദിവസത്തിനകം ഇന്ത്യയിൽ എത്തും. അപ്പൊ പുള്ളി ജയ്പൂരിൽ മോഡിയുമായിട്ട് ചേർന്ന ഒരു റോഡ് ഷോ ഒക്കെ നടത്തുന്ന പറയാം. ജയ്പൂർ നിങ്ങൾക്ക് അറിയാം, രാജസ്ഥാന്റെ ക്യാപിറ്റലാണ്. ഇപ്പൊ അവിടെ BJP തിരിച്ച് ഭരണം പിടിച്ചൊരു സ്ഥലമാണ്. രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ ഭജൻലാൽ ശർമ്മയാണ്. അപ്പം എന്തായാലും ഇമാനുവൽ മാക്രോനോടൊപ്പം തന്നെ ചില എഗ്രിമെന്റ്സ് ഒക്കെ ഇവിടെ സൈൻ ചെയ്യും. ആ എഗ്രിമെന്റ്സ് ഒക്കെ അങ്ങനെ വലിയ ബിഗ് എഗ്രിമെന്റ്സ് ഒന്നും വരുന്നില്ല. കാരണം ഇതൊരു ഷോർട്ട് നോട്ടീസിൽ വന്ന ഒരു ഷോർട്ട് നോട്ടീസിൽ വന്ന ഒരു ട്രിപ്പാണ്. കാരണം എന്ന് വെച്ചാൽ റിപ്പബ്ലിക് ഡേയിലെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ആദ്യം നമ്മൾ കരുതിയിരുന്നത് ബൈഡനെയാണ്. ബൈഡൻ ഡിസംബറിലാണ് പറയുന്നത് പുള്ളിക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ പെട്ടെന്ന് നമ്മൾ അറേഞ്ച് ചെയ്ത ഒരു ചീഫ് ഗസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ വലിയ എഗ്രിമെന്റ്സിന്റെ ഒരു അതൊന്നും ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. എന്തായാലും ബൈഡനുമായിട്ട് മോഡിയുടെ മീറ്റിംഗ് ഒക്കെ അവിടെ വെച്ച് നമ്മള് ജയ്പൂരിൽ വെച്ച് നടക്കുക, ആ കാര്യങ്ങളൊക്കെയാണ് അതീ പറയുന്നത്. പിന്നെ ഡിഫൻസ് മിനിസ്റ്റർ ഇനാഗുറേറ്റ്സ് 35 പ്രോജക്ട്സ് ഇൻ ബോർഡർ ഏരിയാസ് എന്നൊരു ന്യൂസ് കാണാം. നമ്മുടെ ബോർഡർ ഏരിയാസില് നമ്മളുടെ ബോർഡർ ഏരിയാസിന്റെ ഡെവലപ്മെന്റ് വേണ്ടിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടപ്പാക്കുന്ന ഒരു സ്കീമുണ്ട്. ആ സ്കീമിന്റെ പേര് അറിഞ്ഞിരിക്കുക, വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം.
വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം. നമ്മളുടെ ബോർഡർ ഏരിയാസ് പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ഒക്കെ ബോർഡറിൽ നമുക്ക് ഒരുപാട് വില്ലേജസ് ഉണ്ട് ചൈനയുടെ ഒക്കെ ബോർഡറിൽ. ആ ബോർഡറിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, അങ്ങനെ ആ വില്ലേജസിനെയൊക്കെ ഡെവലപ്പ് ചെയ്യുക. ആ പ്രോജക്ടിന്റെ പേരാണ് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പിന്നെ ബ്രേവറിക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന അവാർഡാണ് രാഷ്ട്രീയ ബാല് പുരസ്കാർ. ആ അവാർഡ്സ് അതിനെ കുറിച്ച് ഒരു ന്യൂസ് ഇവിടെയുണ്ട്. കുട്ടികൾ പ്രദർശിപ്പിക്കുന്ന എക്സെപ്ഷണൽ ബ്രേവറിക്കും, ബ്രേവറിക്ക് മാത്രമല്ല കൾച്ചർ ഇന്നോവേഷൻ ആ ഫീൽഡിലുള്ള അച്ചീവ്മെന്റ്സിനും എല്ലാം കൊടുക്കുന്നുണ്ട്. മെയിൻലി ബ്രേവറിയുടെ അവാർഡും ഇപ്പൊ രാഷ്ട്രീയ ബാല പുരസ്കാർ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ അത് ആ പേജിൽ നമുക്ക് അത്രയാണോ ഉള്ളത്, ബാക്കിയൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളല്ല. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ വേൾഡ് പേജാണ്. വേൾഡ് പേജിൽ ഇസ്രായേലിന്റെ പ്രസിഡന്റിന്റെ പേരുണ്ട്. ഇസ്രായേലിന്റെ പ്രസിഡന്റിന്റെ പേര് അറിഞ്ഞിരിക്കുക, ഐസക് ഹെർസോഗ് എന്നാണ്. ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്ററിന്റെ പേരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത്. ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ആരാണെന്ന് എല്ലാവർക്കും അറിയാം, ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിന്റെ പ്രസിഡന്റിന്റെ പേര് എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും, അതുകൊണ്ട് അവിടെ എഴുതിയിട്ടുള്ളത് ഐസക് ഹെർസോഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതുപോലെ നോർത്ത് കൊറിയയുടെ ഒരു മിസൈൽ പരീക്ഷണത്തിന്റെ ഫോട്ടോ കാണാം. നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് ഉൺ ആ പരീക്ഷണം കണ്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ആണ്. നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് ആണ് കിം ജോങ് ഉൺ എന്ന് പറയുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോ പാകിസ്ഥാൻ ആൻഡ് ഇറാൻ എഗ്രി ടു ഡി എസ്കലേറ്റ് ആഫ്റ്റർ എയർ സ്ട്രൈക്ക്. ആദ്യം ഇറാൻ പാകിസ്ഥാനിലെ എയർ സ്ട്രൈക്ക് നടത്തുന്നു, പാകിസ്ഥാൻ പിന്നീട് തിരിച്ച് റീറ്റാലിയേറ്ററി സ്ട്രൈക്സ് ഇറാനിൽ നടത്തുന്നു. പക്ഷേ ഇപ്പൊ അവർ രണ്ടുപേരും പരസ്പരമുള്ള ടെൻഷൻസ് ലഘൂകരിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പം അതും അവിടെ ഒരു ന്യൂസായിട്ട് കാണാം. പിന്നെ ഹൂത്തി മേഖലകളിൽ യമനിൽ യു എസ് സ്ട്രൈക്ക് നടത്തുന്നു. അത് ഈ ഇടയ്ക്ക് ഹൂത്തീസ് എന്ന് പറഞ്ഞ ഇറാനിന്റെ ബാക്കപ്പ് ഉള്ള യമനിലെ കുറെ മേഖലകളൊക്കെ ഭരിക്കുന്ന ആൾക്കാരാണ് നമുക്കറിയാം ഹൂത്തീസ്. ഈ ഹൂത്തീസിന് USA യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ടെറർ ഓർഗനൈസേഷൻ ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തു, ടെററിസ്റ്റുകളായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തു. അതിനുശേഷം അവരെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഡിസ്മാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് USA യമനിലെ ഹൂത്തി സൈറ്റുകളിൽ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഒരു വലിയ ന്യൂസ് ആയിട്ടുണ്ട്. അതൊക്കെയാണ് അവിടെ ഉള്ളത്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ റിലയൻസിന്റെ പ്രോഫിറ്റിനെ കുറിച്ചാണ്. ഇന്ത്യയിലെ മോസ്റ്റ് പ്രോഫിറ്റബിൾ കമ്പനീസ് റിലയൻസ്. റിലയൻസിന്റെ പ്രോഫിറ്റ് എന്ന് നമ്മൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഏതാണ്ട് 25,000 crores കൂടുതൽ പ്രോഫിറ്റ് ആണ് കഴിഞ്ഞ 3 months അവരെ പ്രോഫിറ്റ്. 19,000 crore റിലയൻസിന് തന്നെ പ്രോഫിറ്റ് ഉണ്ട്. പിന്നെ ജിയോക്ക് ഏതാണ്ട് 5,000 crore പ്രോഫിറ്റ് ഉണ്ട്. പിന്നെ 3,000 crore അവരുടെ റിലയൻസ് റീറ്റെയിലിനുണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഏതാണ്ട് 30,000 വരെ. അതിൽ ടാക്സും എല്ലാം കഴിഞ്ഞ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഏതാണ്ട് 25,000 crore ലാഭമുണ്ട്. അതായത് ഒരു വർഷം വരെ ഏതാണ്ട് 100,000 crore രൂപയാണ്, 1,00,000 crore ആണ് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കേണ്ട പറഞ്ഞേയുള്ളൂ, ഇന്ത്യയിലെ മോസ്റ്റ് പ്രോഫിറ്റബിൾ കമ്പനി ആൻഡ് മോസ്റ്റ് വാല്യുബിൾ കമ്പനി ഇതെല്ലാം റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്, അംബാനിയുടെ കമ്പനിയാണ്. പിന്നെ എച്ച് യു എല്ലിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. എച്ച് യു എൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ FMCG കമ്പനിയാണ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ FMCG കമ്പനി, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനി. നമ്മളുടെ സോപ്പ്, പേസ്റ്റ് അങ്ങനെയൊക്കെയുള്ള എല്ലാം ഉണ്ടാക്കുന്നവർ, അങ്ങനെയുള്ള കമ്പനീസിനാണ് ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനീസ് എന്ന് പറയുന്നത്. ഷെൽഫ് ലൈഫ് കുറഞ്ഞ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന കമ്പനീസിന്. അപ്പൊ ഈ അതിലെ നമ്പർ 1 കമ്പനിയാണ് എച്ച് യു എൽ, നമ്പർ 2 ITC ആണ്. പിന്നെ അൾട്രാടെക് സിമെന്റിനെ കുറിച്ച് ഒരു ന്യൂസ് കാണാം. ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ അണ്ടറിലാണ് അൾട്രാടെക് സിമെന്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന സിമെന്റ് ആണ് അൾട്രാടെക് സിമെന്റ്. പിന്നെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ന്യൂസ് ഉണ്ട്. ഡിവെസ്റ്റ്മെന്റ് എന്നാണ് അവർ എഴുതിയേക്കുന്നത്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത്. എന്തായാലും അത് ഓരോ വർഷവും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവരുടെ കമ്പനികളുടെ ഷെയർസ് സെൽ ചെയ്ത് പൈസ ഉണ്ടാക്കാറുണ്ട്, അതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് ആണ് ആദ്യത്തത്. ഒളിമ്പിക്സിലേക്ക് ഇന്ത്യൻ വനിതകൾ യോഗ്യത നേടിയില്ല. കഴിഞ്ഞ തവണ 4th ഫിനിഷ് ചെയ്ത ടീമാണ്. ഇപ്രാവശ്യം നമ്മളൊരു ബ്രോൺസ് എങ്കിലും അവരെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ സ്റ്റിൽ നന്നായിട്ട് അവർ കളിക്കാഞ്ഞുകൊണ്ടാണ്. പിന്നെ ഡി ഗുഗേഷിന്റെ ഒരു ഫോട്ടോ കാണാം. പ്രജ്ഞാനന്ദ കഴിഞ്ഞാൽ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഇന്ത്യൻ യങ് ചെസ് പ്ലെയർ ആണ് ഡി ഗുഗേഷ്. പിന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ എല്ലാ ദിവസത്തെ പോലെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓസ്ട്രേലിയൻ ഓപ്പൺ ഈ വർഷത്തെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ്, അതിനെ കുറിച്ചുള്ള ന്യൂസും കാണാം. ഇതൊക്കെയാണ് ആ പേജിലുള്ളത്. അതിന്റെ അടുത്ത പേജ് പോകുമ്പോൾ രഞ്ജി ട്രോഫിയെ കുറിച്ചുള്ള ന്യൂസ് കാണാം, ഇന്ത്യയിലെ നാഷണൽ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ആയ രഞ്ജി ട്രോഫിയെ കുറിച്ച്. പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോൾ കോപ്പ ഡെൽറേ ഫുട്ബോൾ ടൂർണമെന്റിനെ കുറിച്ച് കാണാം. കോപ്പ ഡെൽറേ. ഇത്രയൊക്കെയാണ് ആ നമുക്ക് ഈ ഈ ന്യൂസ് പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് അടുത്ത
ന്യൂസ് പേപ്പറിലേക്ക് പോവാം. 19th ഇന്നലത്തെ ന്യൂസ് പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ അതൊന്ന് ഡിസ്കസ് ചെയ്യാം. 19th ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പർ ഇവിടെ ഇവിടെ ഇപ്പൊ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഒന്ന് സൂം ചെയ്തതിനു ശേഷം നോക്കാം. 19th ന്യൂസ് പേപ്പറിലെ പാകിസ്ഥാൻ നടത്തിയ റീറ്റാലിയേറ്ററി സ്ട്രൈക്കിനെ കുറിച്ചാണ് ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത്. റീറ്റാലിയേറ്ററി സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇറാൻ ആദ്യം പാകിസ്ഥാൻ അല്ല ടെററിസ്റ്റ് താവളങ്ങൾ അറ്റാക്ക് ചെയ്തായിരുന്നു, ഇപ്പൊ തിരിച്ച് പാകിസ്ഥാൻ ഇറാനെ അറ്റാക്ക് ചെയ്തു, ഇറാനെ അല്ല ഇറാനിലെ ടെററിസ്റ്റ് താവളങ്ങൾ റീറ്റാലിയേറ്ററി അറ്റാക്ക് ചെയ്തു, അതിനെ കുറിച്ചൊരു ന്യൂസാണ്. പിന്നെ നേവി ഹെൽപ്സ് ഡ്രോൺ ഹിറ്റ് വെസൽ ഇൻ ഗൾഫ് ഓഫ് ഏദൻ. ഇത് ഗൾഫ് ഓഫ് ഏദൻ എന്ന് പറയുന്ന മേഖലയിൽ, അതുപോലെ അറേബ്യൻ സീ, ഇന്ത്യൻ ഓഷൻ മേഖലയിൽ മൊത്തം ഇപ്പൊ പൈറേറ്റ്സിന്റെയും ഹൂത്തീസിന്റെയൊക്കെ ആക്രമണമാണ്. അവിടെയൊക്കെ അപകടത്തിൽപ്പെടുന്ന കപ്പലുകൾ, അത് ഏത് രാജ്യത്തിന്റെ ആണെങ്കിലും നമ്മളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അവരെയൊക്കെ സംരക്ഷിക്കുന്നത്, അതിലുള്ള ആൾക്കാർ രക്ഷപ്പെടുത്തുന്നതൊക്കെ, അത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇന്ത്യൻ നേവി അത്രയും സ്തുത്യർഹമായ സേവനം നമ്മളുടെ കടലുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തില്, ആന്റി പൈറേറ്റ്സ് ഓപ്പറേഷൻസിലൊക്കെ. ഇന്നലെ മാർഷൽ ഐലൻഡ്സ് എന്നുള്ള രാജ്യമുണ്ട്, അതിന്റെ കപ്പലായിരുന്നു ഇത്, അത് അതിലൊരു അറ്റാക്ക് ഉണ്ടായി. നമ്മളുടെ INS വിശാഖപട്ടണം എന്ന് പറഞ്ഞ നേവിയുടെ കപ്പൽ ഉടനെ തന്നെ റെസ്പോണ്ട് ചെയ്യുകയും അതിലുള്ള എല്ലാ ആൾക്കാരെയും രക്ഷപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അതൊരു വലിയ ന്യൂസ് ആയിട്ടുണ്ട്. പിന്നെ ഗുജറാത്തിൽ നടന്നൊരു ബോട്ട് അപകടത്തിൽ കുട്ടികൾ മരിച്ചതിനെ കുറിച്ചുള്ള ന്യൂസ് കാണാം. ഇതൊക്കെയാണ് ആ പേജിലുള്ളത്. അതിനടുത്ത പേജ് പോകുമ്പോൾ രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ ഭജൻലാൽ ശർമ്മയുടെ ഒരു സ്റ്റേറ്റ്മെന്റും ഭജൻലാൽ ശർമ്മയുടെ ഒരു ഫോട്ടോയൊക്കെ കാണാം. രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ ഭജൻലാൽ ശർമ്മയാണ്. പിന്നീട് പിന്നെന്താണ്, പിന്നെ പിന്നെ ഈ പേജിലെ ന്യൂസുകൾ നമുക്ക് ഇങ്ങനെ ആവശ്യമുള്ള ന്യൂസുകളല്ല. ഓക്കെ, അതിനടുത്ത പേജിലേക്ക് പോവാം. അതിനടുത്ത പേജ് പോകുമ്പോ സെന്റർ അറ്റംപ്റ്റിംഗ് ടു റൺ റൈവൽ ഗവൺമെന്റ് യൂസിംഗ് ഗവർണേഴ്സ്. അത് നിങ്ങൾക്ക് അറിയാം, തമിഴ്നാടിലെ ഗവർണറും തമിഴ്നാടിലെ ചീഫ് മിനിസ്റ്ററുമായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടായിരിക്കണം MK സ്റ്റാലിൻ പറഞ്ഞേക്കാണ് പല സ്റ്റേറ്റുകളും ഒപ്പോസിഷൻ റൂൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ സെൻട്രൽ ഗവൺമെന്റ് ഗവർണേഴ്സിനെ ഉപയോഗിച്ച് ഭരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. പിന്നെ അവിടെ തന്നെ വേറൊരു ചീഫ് മിനിസ്റ്ററിന്റെ പേരും കാണാം, മോഹൻ യാദവ്. മോഹൻ യാദവ് അറ്റാക്സ് നിതീഷ്. നിതീഷ് ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. മോഹൻ യാദവ് പുതിയ ചീഫ് മിനിസ്റ്റർ ആണ്, ഒരു പക്ഷേ നിങ്ങൾക്ക് പേര് അറിയണം എന്നില്ല. മോഹൻ യാദവ് മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്, മധ്യപ്രദേശിന്റെ പുതിയ ചീഫ് മിനിസ്റ്റർ ആണ് മോഹൻ യാദവ്. ഭീമാരു എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഭീമാരു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സോഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി ഏറ്റവും ലീസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള 3-4 സ്റ്റേറ്റുകളെ സൂചിപ്പിക്കാനാണ് ഭീമാരു എന്ന് ഉപയോഗിക്കുന്നത്. ബീഹാർ ആണ് ഭീമാരുടെ BI. MA മധ്യപ്രദേശ്, R രാജസ്ഥാൻ, U ഉത്തർപ്രദേശ്. ഈ 4 സ്റ്റേറ്റുകളാണ് ഇന്ത്യയിൽ വികസനത്തിന്റെ കാര്യത്തിൽ ഒരുപാട് പിന്നോക്കം നിന്നതുകൊണ്ട് ഭീമാരു എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ രാജസ്ഥാനൊക്കെ ഇപ്പൊ ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആയപ്പോൾ, അതുകൊണ്ട് ഇപ്പൊ അവന്റെ ഭീമാരു സ്റ്റേറ്റുകളിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ബീഹാർ ഒക്കെ ഇപ്പോഴും ഏതാണ്ട് അതുപോലെ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ നല്ല ഒരുപാട് ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, സ്റ്റിൽ ദേ ആർ ലാഗിംഗ് ഇൻ മെനി ഇൻഡിക്കേറ്റേഴ്സ് ആസ് കമ്പയർഡ് ടു അതർ ഇന്ത്യൻ സ്റ്റേറ്റ്സ്. അപ്പൊ ഭീമാരു, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സ്റ്റേറ്റുകളെ കുറിച്ച് സൂചിപ്പിക്കാനാണ് പറയുന്നത്. പിന്നെ ഇന്ത്യാസ് ഡൊമസ്റ്റിക് പാസ് എയർ പാസഞ്ചർ ട്രാഫിക് സെറ്റ് ടു ടച്ച് 300 മില്യൺ ബൈ 2030, സേ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ. ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ നിങ്ങൾക്കറിയാം ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. അദ്ദേഹം പറഞ്ഞേക്കുന്നത് 2030 ഇന്ത്യയിൽ നിന്നുള്ള ഡൊമസ്റ്റിക് എയർ പാസഞ്ചേഴ്സിന്റെ എണ്ണം 300 മില്യൺ ആവുമെന്ന. 300 മില്യൺ എന്ന് പറഞ്ഞാല് 30 കോടി, ഇപ്പൊ അത് 150 മില്യൺ ആണ്, 15 കോടിയാണ്. അത് തന്നെ റെക്കോർഡാണ്. ഇന്ത്യ വേൾഡിലെ 3rd ലാർജസ്റ്റ് സിവിൽ ഏവിയേഷൻ മാർക്കറ്റാണ് ആഫ്റ്റർ USA ആൻഡ് ചൈന. പിന്നീട് MGNREGA സ്കീമിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാണാം. അതിനടുത്ത പേജ് പോകുമ്പോ 2 എഡിറ്റോറിയൽസ് ഉണ്ട്. ഫസ്റ്റ് എഡിറ്റോറിയൽ മോട്ടിവേറ്റഡ് ലിറ്റിഗേഷൻ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. മോട്ടിവേറ്റഡ് ലിറ്റിഗേഷൻ എന്ന് പറയുന്ന എഡിറ്റോറിയൽ ഇപ്പോ ഞാൻ പറഞ്ഞ ഒരു ന്യൂസിനെ കുറിച്ച് തന്നെയാണ്. കൃഷ്ണ ജന്മഭൂമി നിങ്ങൾക്കറിയാം മധുരയിലാണ്. ഈ മധുരയിൽ കൃഷ്ണ ജന്മഭൂമിയോട് ചേർന്ന ഒരു മോസ്ക് ഉണ്ട്, ഷാഹി ഈദ്ഗാ മോസ്ക്. ഈ ഷാഹി ഈദ്ഗാ മോസ്ക് കൃഷ്ണ ജന്മഭൂമിയിലാണ് നിലനിൽക്കുന്നത് എന്നാണ് ഈ പ്ലെയിനിന്റെ ക്ലെയിം. അവര് ആ മോസ്ക് അവിടെ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ ആ മോസ്കിൽ സർവേ നടത്തണം പറഞ്ഞൊക്കെ അലഹബാദ് ഹൈക്കോർട്ടിന്
അപ്രോച്ച് ചെയ്തു. അലഹബാദ് ഹൈക്കോർട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചില പോസിറ്റീവ് തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു, പക്ഷെ സുപ്രീം കോടതി ഇപ്പൊ സ്റ്റേ ചെയ്തു. അപ്പൊ ആ കേസ് ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ വന്നേക്കുന്നത്. ഈ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് ഒക്കെ കഴിഞ്ഞ എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 എന്ന് പറഞ്ഞ ആക്ട് അനുസരിച്ച് 1947 August 15 ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്ന സമയത്ത് എന്തായിരുന്നു ഒരു റിലീജിയസ് പ്ലേസിന്റെ ക്യാരക്ടർ, ആ ക്യാരക്ടർ ഇനിയും മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ്. അതായത് 1947 August 15 ഈ ഷാഹി ഈദ്ഗാ മോസ്ക് ഒരു മോസ്ക് ആയിരുന്നുണ്ടെങ്കിൽ ഇനി അത് ടെമ്പിളായിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റൂല ആ നിയമം അനുസരിച്ച്. അതുകൊണ്ട് തന്നെ ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും പെരുമാറണം, അല്ലാതെ വേറെ ഇതുപോലുള്ള പ്രോബ്ലംസ്, ഇപ്പൊ രാമജന്മഭൂമി പ്രശ്നം പോലെ വീണ്ടും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെയാണ് ഹിന്ദുവിലെ എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്നത്. പിന്നെ സ്മോളർ സിറ്റീസൺസ് എന്ന് പറഞ്ഞ വേറൊരു എഡിറ്റോറിയലുണ്ട്, അത് ഈ ഇടയ്ക്ക് നടത്തിയൊരു സ്റ്റഡിയുടെ ആണ്, ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് AICR 2023 ചില ഫൈൻഡിങ്സിനെ കുറിച്ചാണ്. നമ്മളെ ഇന്ത്യയിലെ 14 വയസ്സിലും 15 വയസ്സൊക്കെ ഉള്ള പിള്ളേരിൽ 25% പേർക്കും ബേസിക് ന്യൂമറസിയോ അല്ലെങ്കിൽ ബേസിക് ലിറ്ററസിയോ ഇല്ലെന്നാണ്. അതായത് സ്വന്തം ഭാഷയിൽ പോലും നന്നായിട്ട് എഴുതാനും വായിക്കാനും 9-ാം ക്ലാസ് 10-ാം ക്ലാസ് ആയ പിള്ളേർക്കും അറിഞ്ഞൂടെ, ഏതാണ്ട് 25%. അതുപോലെ ബേസിക് 2-ാം ക്ലാസ്സിലെയും 3-ാം ക്ലാസ്സിലെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും സബ്സ്ട്രാക്ഷനും ഡിവിഷനും ചെയ്യാൻ പോലും അറിഞ്ഞൂടാ എന്നുള്ള രീതിയിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാളും പുറകിലാണെന്നാ പറയുന്നത്. പെൺകുട്ടികളിലെ സ്മാർട്ട് ഫോണിന്റെ എണ്ണമൊക്കെ പെൺകുട്ടികളുടെ ഇടയിൽ കുറവാണ്. അപ്പം അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇനി അതിനടുത്ത പേജിൽ പോകുമ്പോ ആ അടുത്ത പേജ് നമുക്ക് വേണ്ട. ഇനി ഹെസിറ്റ് ടു ഹിയർ പ്ലീസ് ബൈ ബിൽക്കിസ് ബാനു, അത് ഞാൻ പറഞ്ഞതാണ്. ബിൽക്കിസ് ബാനു കേസുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഡിസിഷനും വന്നു ഇന്നലെ. അത് ഇന്നത്തെ ഹിന്ദു പേപ്പർ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതിന്റെ അത് അതിന്റെ ന്യൂസ് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് അത് പറയേണ്ട ആവശ്യമില്ല. മണിപ്പൂരിൽ വീണ്ടും അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. മണിപ്പൂരിൽ ഇപ്പോഴും കുറച്ച് പേരൊക്കെ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. പിന്നെ സബ് കാറ്റഗറൈസേഷൻ ഓഫ് എസ്സിസ് പാനൽ ടു ലുക്ക് ഇൻ ടു ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബെനിഫിറ്റ്സ്. അതായത് എസ്സിസ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, നമുക്കറിയാം ഷെഡ്യൂൾഡ് കാസ്റ്റിന് റിസർവേഷൻ ഉണ്ട്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഏറെയും കുറഞ്ഞും ഉള്ള റേറ്റിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് റിസർവേഷൻ ഉണ്ട്. ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് റിസർവേഷനിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഇപ്പൊ എല്ലാവരും പറയുന്നത്, ഷെഡ്യൂൾ കാസ്റ്റ് കമ്മ്യൂണിറ്റി ഉള്ളവർ തന്നെ പറയുന്നതാണ്, ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ കേരളം പറയുകയാണെങ്കിൽ ഷെഡ്യൂൾ കാസ്റ്റിലെ പുലയ പോലുള്ള കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ആണ് ആസ് കമ്പയർഡ് ടു അതർ ഷെഡ്യൂൾ കാസ്റ്റ് കമ്മ്യൂണിറ്റീസ്. അപ്പോ ഈ എസ് സി റിസർവേഷന്റെ കൂടുതൽ ബെനിഫിറ്റും ഇതിലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഞാൻ കേരളത്തിലെ ഒരു കമ്മ്യൂണിറ്റിയുടെ പേര് പറഞ്ഞേ ഉള്ളൂ, ഇതുപോലെ തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലൊക്കെ ഓരോരോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോർവേഡ് ആയിട്ടുള്ള എസ് സി കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അവർക്കാണ് ഈ ബെനിഫിറ്റ് എല്ലാം കിട്ടുന്നത്. ഇതിലെ പാവപ്പെട്ടവരായിട്ടുള്ള ഈ എസ് സിക്കകത്ത് തന്നെയുള്ള വിന്നോക്കക്കാരായിട്ടുള്ളവർ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി വന്നു. അതുകൊണ്ട് എസ് സി തന്നെ സബ് കാറ്റഗറൈസേഷൻ വേണം, ഈ റിസർവേഷൻ സാമ്പത്തിക അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും അതിനകത്ത് സബ് കാറ്റഗറൈസ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് പഠിക്കാൻ സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ ഒരു പാനലൊക്കെ അപ്പോയിന്റ് ചെയ്യാണ്. അത് ലോ മിനിസ്ട്രി, ലോ സെക്രട്ടറി, ഹോം മിനിസ്ട്രിയുടെ ഹോം സെക്രട്ടറി, ട്രൈബൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ സെക്രട്ടറി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് മിനിസ്ട്രിയുടെ സെക്രട്ടറി, അതൊക്കെയാണ് അവരൊക്കെയാണ് ആ പാനലിൽ ഉള്ളത്. പിന്നെ ഇന്നലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു തീരുമാനം എടുത്തു, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, കോച്ചിംഗ് സെന്റേഴ്സ് കനോട്ട് എൻറോൾ സ്റ്റുഡൻസ് ബിലോ 16 ഇയേഴ്സ് ഓഫ് ഏജ്. 16 വയസ്സിൽ താഴെയുള്ള പിള്ളേരെ കോച്ചിംഗ് സെന്ററിൽ എൻറോൾ ചെയ്യിപ്പിക്കാൻ പാടില്ല. നമ്മൾ ഇപ്പൊ പത്രത്തിലൊക്കെ എപ്പോഴും വായിക്കുന്നതാണ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിനൊക്കെ 7-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും തൊട്ടേ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഇവിടുത്തെ ലീഡിംഗ് കോച്ചിങ് സെന്റേഴ്സ് എല്ലാം പരസ്യം കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. ഇനി അത് പറ്റൂല. അതുപോലെ സിവിൽ സർവീസ് കോച്ചിങ് ആയിരുന്നാലും എന്താണെങ്കിലും 16 വയസ്സിൽ താഴെയുള്ള പിള്ളേരെ കോച്ചിങ് സെന്റേഴ്സിൽ എൻറോൾ ചെയ്യാൻ പാടില്ലെന്നാണ്. പിന്നെ മാൽദ്വീപ്സും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നാം സമ്മിറ്റിന്റെ സൈഡ് ലൈനിൽ വെച്ച് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറും മാൽദ്വീപ്സിന്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററും തമ്മിൽ മീറ്റിംഗ് നടത്തി. നാം നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, നെഹ്റുവിന്റെ പീരീഡിൽ ഉണ്ടാക്കിയ ചേരിചേരാ പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന നാം നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, അതിന്റെ മീറ്റിംഗ് ഇപ്പോ ഉഗാണ്ടയിലെ കമ്പാലയിൽ വെച്ച് നടക്കുകയാണ്. ഉഗാണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ആഫ്രിക്കൻ കൺട്രിയുടെ അതിന്റെ ക്യാപിറ്റലായ കമ്പാലയിൽ വെച്ചാണ് ആ മീറ്റിംഗ് നടക്കുന്നത്. നാം സമ്മിറ്റ് അറിഞ്ഞിരിക്കുക, അത് ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കാം. നിതി ആയോഗ് റിപ്പോർട്ട് ഓൺ പോവർട്ടി ഇസ് നോട്ട് റിലയബിൾ കോൺഗ്രസ്. നിതി ആയോഗിന്റെ റിപ്പോർട്ട് എന്തായിരുന്നു വെച്ചാൽ ഇന്ത്യയിൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി അല്ലെങ്കിൽ ബഹുതല ദാരിദ്ര്യം കുറയുകയാണ്. ഏതാണ്ട് 25 കോടിയോളം ആൾക്കാർ കഴിഞ്ഞ 9 വർഷം കൊണ്ട് ദാരിദ്ര്യത്തിന് വെളിയിൽ വന്നതാണ് നിതി ആയോഗിന്റെ റിപ്പോർട്ട്. നിതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറി. നിതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ ബെറി. നിതി ആയോഗിന്റെ സിഇഒ BVR സുബ്രഹ്മണ്യം. അതൊക്കെയാണ് ആ പേജിൽ പറയാനുള്ള ന്യൂസുകൾ. അതിനടുത്ത പേജിലേക്ക് പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പോൾ GM ക്രോപ്സിനെ കുറിച്ചാണ് അടുത്ത പേജിലെ മെയിൻ ന്യൂസ്. GM ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്. അതിൽ
മസ്റ്റാർഡ് ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ജി എം ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മസ്റ്റാർഡ് അറിയാലോ, കടുക്. അപ്പം നമ്മൾ ഈ മസ്റ്റാർഡ് ഓയിലൊക്കെ നമുക്ക് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എഡിബിൾ ഓയിലാണ്. നമ്മളത് ഒരുപാട് വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് എഡിബിൾ ഓയിൽ. അപ്പൊ അതുവേണ്ടി മാത്രം ഒരു വർഷം 115,000 crore 115,000 crore സെൻട്രൽ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, വെളിയിൽ നിന്ന് എഡിബിൾ ഓയിൽസ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ജി എം വെറൈറ്റീസ് ഓഫ് ക്രോപ്സ് ഇന്ത്യയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 115,000 crore സബ്സ്റ്റാൻഷ്യലി റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്, അത് നല്ലതല്ലേ, അതൊരു സേവിങ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ ജി എം ക്രോപ്സിനെ ഉപയോഗിക്കാൻ അനുവദിക്കാതെ അതിനെതിരെ അതിന് എൻവയോൺമെന്റിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് കുറെ പേര് കോടതിയിൽ പോവുകയും, കോടതിയിൽ അല്ലാണ്ട് ഇപ്പൊ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഇതെങ്ങനെയൊക്കെ ഗവൺമെന്റ് തുഷാർ മേത്ത ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ഇതൊക്കെ പറഞ്ഞേക്കുന്നത്. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണല്ലോ തുഷാർ മേത്ത, ആരുടെ അത്ര എഴുതണോ അത്, സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയാണ് തുഷാർ മേത്ത. അപ്പോ അദ്ദേഹം പറഞ്ഞിരുന്ന കുറെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യക്ക് നാഷണൽ ഡെവലപ്മെന്റും പ്രോഗ്രസ് ഒന്നും ഉണ്ടാവില്ലെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കേസും കൊണ്ടുവരുന്നത്. ജി എം ക്രോപ്സ് ഒക്കെ നമ്മൾ ഉണ്ടെങ്കിൽ ഈ മസ്റ്റാർഡൊക്കെ, ജി എം മസ്റ്റാർഡൊക്കെ ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്താലും നമുക്ക് ഈ ഇമ്പോർട്ട് കുറയ്ക്കാൻ പറ്റൂ എന്നാ പറഞ്ഞേക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഓയില് നോർത്തിന്റെ, കേരളം ഒഴിച്ചുള്ള മിക്ക സ്റ്റേറ്റിലും മസ്റ്റാർഡ് ഓയിലാണ് അല്ലേ. പിന്നെ പിന്നെ ആ പേജില് വേറെ ന്യൂസ് ഒന്നുമില്ല, നമുക്ക് ആവശ്യമുള്ള വേറെ ന്യൂസ് ഒന്നുമില്ല. അതിനടുത്ത പേജ് പോകുമ്പോ അടുത്ത പേജ് പോകുമ്പോഴും ജപ്പാൻ യു എസ് ഉണ്ടായി എന്ന് പറയുന്ന മിസൈൽസ് വാങ്ങാൻ പോണതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ആ മിസൈലിന്റെ പേരൊന്ന് പഠിച്ചു വെച്ചേക്കണം, ടോമഹാക്ക് എന്നാണ് ആ മിസൈൽ. അത് ജപ്പാൻ വാങ്ങുന്നോണ്ട് പഠിക്കുന്നു വേണ്ട, ആ മിസൈലിന്റെ പേര് പഠിക്കണം. ചിലപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കുക, ഏതെങ്കിലും ഒരു മിസൈൽ വന്നിട്ട് ഇത് ഏത് രാജ്യത്തിന്റെ ആണെന്ന്. ടോമഹാക്ക് TOMAHAWK യു എസിന്റെ മിസൈലാണ്, പാട്രിയറ്റ്, സ്കഡ്, അങ്ങനെ കുറെ മിസൈൽസ് ഉണ്ട്. പിന്നെ യു എസ് യമനില് ഹൂതീസിനെ അറ്റാക്ക് ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞാണ് നേരത്തെ പേപ്പറിലും. ചൈനയും ഫിലിപ്പൈൻസ് തമ്മിലുള്ള പ്രോബ്ലംസ് അവര് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ചൈനയും ഫിലിപ്പൈൻസ് തമ്മിൽ ഈ ഇടയ്ക്ക് സൗത്ത് ചൈന സീയിൽ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. സെക്കൻഡ് തോമസ് ഷോൾ എന്നറിയപ്പെടുന്ന ആ ഒരു പ്രദേശം ചൈനയുടെയാണെന്ന് പറഞ്ഞ ചൈനയും ഫിലിപ്പൈൻസിനാണെന്ന് പറഞ്ഞ ഫിലിപ്പൈൻസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൻ പ്രശ്നമായിരുന്നു സൗത്ത് ചൈന സീയിൽ. അപ്പൊ ആ പ്രോബ്ലം അവര് ഒന്ന് എസ്കലേറ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് ടോക്സ് ഒക്കെ നടത്താൻ തീരുമാനിച്ചു. ഫിലിപ്പൈൻസിന്റെ പ്രസിഡന്റ് ഫെർഡിനാൻഡോ മാർക്കോസ് ജൂനിയർ ചൈനയുടെ പ്രസിഡന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഷീ ജിൻപിങ് ആണ്. പിന്നീട് ബിസിനസ് പേജിലേക്ക് വരുമ്പോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നു, ഇന്ത്യ ഫിനാൻഷ്യൽ ഇയർ 2024, അതായത് ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ അല്ലാതെ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ 2024-25 എന്നുള്ള നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലും 7% കൂടുതൽ ഗ്രോ ചെയ്യാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി അടുത്ത വർഷവും ഇന്ത്യ തന്നെ ആയിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഈ വർഷം നമ്മൾ ഏതാണ്ട് 7.3% ഗ്രോ ചെയ്യുമെന്നും പറയുന്നു. കാര്യം ഇനിയിപ്പോ ജാനുവരി തീരാറായി, ഫെബ്രുവരി മാർച്ച് 2 months കൂടെ ഉള്ളൂ ഈ ഫിനാൻഷ്യൽ ഇയർ. ആ ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് 7.3% കാണുമെന്നാണ് RBI ഗവർണർ ഇപ്പൊ പറഞ്ഞേക്കുന്നത്. RBI ഗവർണർ പറയുന്നതിന് മുമ്പേ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നവർ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇന്ത്യയുടെ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്ന NSO ആണ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. പിന്നെ സൺ ഫാർമയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് സൺ ഫാർമ. ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി സൺ ഫാർമ ആൻഡ് ഇറ്റ്സ് ചെയർമാൻ ഈസ് ദിലീപ് ഷാങ്വി. ആകാശ എയർ ഓർഡേഴ്സ് 150 Boeing 737 MAX jets. ആകാശ എയർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പുതുതായിട്ട് തുടങ്ങിയ ഒരു എയർലൈൻ ആണ്. അവരിതന്നെ 150 Boeing 737 MAX പ്ലെയിനുകൾ വാങ്ങാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞല്ലോ 2030 ഇന്ത്യ 330 crore ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങള് വിമാനത്തിൽ സഞ്ചരിക്കുമെന്നാണ് ഇപ്പം സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി പറഞ്ഞത്. ഇപ്പൊ തന്നെ 15 crore ആൾക്കാർ. അപ്പൊ 2030 ഇങ്ങനെ ഇരട്ടിയാവാണെങ്കിൽ പുതുതായിട്ട് ഏതാണ്ട് 2500 കൂടുതൽ വിമാനങ്ങൾ ഇന്ത്യക്ക് വേണ്ടി വരുമെന്നാണ് എയർബസ് പറയുന്നത്. അപ്പൊ അതാണ് ഓരോരോ കമ്പനികളും 150-200 വെച്ച് വാങ്ങുന്നത്. ഇപ്പൊ എയറിന്റെ തന്നെ ഏതാണ്ട് 500 കൂടുതൽ എയർബസ് പ്ലസ് ബോയിങ് വിമാനങ്ങൾക്ക് ഓർഡർ കൊടുത്തു. ഇൻഡിഗോ അതിനേക്കാളും കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തൗസൻഡ്സ് ഓഫ് പുതിയ എയർക്രാഫ്റ്റുകൾ വേണ്ടി വരും ഇത്രയും പുതിയ ആൾക്കാര് പറക്കാൻ തുടങ്ങുമ്പോ.
അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ന്യൂസാണ് ആ കാണുന്ന ഈ ഞാനിപ്പ പറഞ്ഞ ന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ ഇനി അടുത്ത ന്യൂസിലേക്ക് പോകുമ്പോ സ്പോർട്സ് ആണ്. സ്പോർട്സിൽ എല്ലാ ദിവസത്തെയും പോലെ ഓസ്ട്രേലിയൻ ഓപ്പണെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. പിന്നീട് ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ICC അൺവെയിൽസ് 34,000 കപ്പാസിറ്റി മോഡുലാർ സ്റ്റേഡിയം ഇൻ ന്യൂയോർക്ക്. ICC ഒരു പുതിയ സ്റ്റേഡിയം ന്യൂയോർക്കിൽ അൺവെയിൽ ചെയ്യാൻ കാരണം എന്താണ്? പുതിയ T20 ചാമ്പ്യൻഷിപ്പ്, ഈ വർഷത്തെ T20 ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോണത് US വെസ്റ്റ് ഇൻഡീസിലും ആയിട്ടാണ്. വെസ്റ്റ് ഇൻഡീസിലും US ആയിട്ടാണ് ഇപ്പോഴത്തെ T20 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോ ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ, ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ദുബായ് ആണ്. ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ദുബായ് ആണ്. ദുബായ്. പിന്നീട് അവിടെ വേറൊന്നും പറയാല്ലോ. അതിന്റെ അടുത്ത പേജ് പോകുമ്പോ ഇല്ല, അതിന്റെ അടുത്ത പേജിൽ അത്രയൊക്കെ. ഹംപി വൈശാലി വിൽ സ്ട്രൈവ് ടു കീപ് ദ ഇന്ത്യൻ ഫ്ലാഗ് ഹൈ, കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ്. ഹംപി കൊനേരു ഹംപി ഇന്ത്യയുടെ ഏറ്റവും ഹയസ്റ്റ് റേറ്റഡ് ആയിട്ടുള്ള ചെസ് വുമൻ ചെസ് പ്ലെയർ ആണ് കൊനേരു ഹംപി. വൈശാലി എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രജ്ഞാനന്ദയുടെ സിസ്റ്റർ ആണ്. ആർ പ്രജ്ഞാനന്ദയുടെ സിസ്റ്റർ ആണ് വൈശാലി. അവർ രണ്ടുപേരും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ്, പ്രജ്ഞാനന്ദയും വൈശാലിയും. അപ്പൊ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റ് ഇപ്പൊ തുടങ്ങാൻ പോയാണ്. അത് ഈ എനിക്ക് തോന്നുന്നു ഉടനെ ഏപ്രിൽ തൊട്ടങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ ജയിക്കുന്ന ആളാണ് ലോക ചാമ്പ്യനെ നേരിടുന്നത്. പ്രജ്ഞാനന്ദയും കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. ടൊറന്റോയിലോ മറ്റോ വെച്ചാണ് കാനഡയിലെ. അത് എട്ടോളം താരങ്ങളാണ് അതിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യക്കാർ 3 പേരുണ്ട്. അപ്പം പ്രജ്ഞാനന്ദയോ ഗുഗേഷോ ആരെങ്കിലും അത് വിൻ ചെയ്താൽ അവരായിരിക്കും ലോക ചാമ്പ്യനായ ഡിങ് ലിറനെ അടുത്ത ലോക ചാമ്പ്യനാവാൻ വേണ്ടി നേരിടാൻ പോകുന്നത്. അപ്പൊ അവരൊക്കെ ജയിക്കട്ടെ. ഇന്ത്യയിൽ നിന്നൊരു ലോക ചാമ്പ്യൻ ആനന്ദിന് ശേഷം വീണ്ടും ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്ന് പറയുന്നത്. അടുത്ത ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യുന്നവരേക്ക് ബൈ. മറ്റ് ഒരു കാര്യം പറയാനുള്ള, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.